ക്രിസ്തു ചൈതന്യം എന്നിൽ വളരുകയും ഞാൻ എൻ്റെ അഹം എന്നിൽ കുറയുകയും ചെയ്യുമ്പോൾ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സുഹൃത്തെ, ദനഹാകാലം ആറാം ഞായർ തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം 3:22 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സാധാരണ മനുഷ്യനോട് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവനാവുക, അല്ലെങ്കിൽ സന്തോഷമുള്ളവളാവുക. പ്രിയമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ നമ്മോട് പറയുക, എങ്ങനെയാണ് സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമെന്നാണ്. ആരാണ് അവൻ? ക്രിസ്തു. ക്രിസ്തു ചൈതന്യം എന്നിൽ വളരുകയും ഞാൻ എൻ്റെ അഹം എന്നിൽ കുറയുകയും ചെയ്യുമ്പോൾ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കും. സ്നാപയോഹനാൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം വളരെ വൃത്തിയായി തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം അദ്ദേഹം പൂർത്തീകരിക്കുന്നുണ്ട്. സ്നാപയോഹനാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഏതാനും കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുക, ക്രിസ്തു ഉന്നതങ്ങളിൽ നിന്നുള്ളവനാണ്, ഉന്നതങ്ങളിൽ നിന്നുള്ളവനാണ്, സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അവൻ നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അവൻ നിന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, നിന്റെ ആശാപാശങ്ങളോട് നിനക്ക് വിട പറയാൻ സാധിച്ചാൽ, ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ നിനക്ക് സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു, ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം, നിന്റെ വാക്കുകളുടെ, നിന്റെ ചിന്തകളുടെ, നിന്റെ പ്രവൃത്തികളുടെ കേന്ദ്രമാകണം. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ചിന്തകളാകും, ക്രിസ്തുവിൻ്റെ വാക്കുകളാകും, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാകും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സന്തോഷം യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി ക്രിസ്തുവിനെക്കുറിച്ച് സ്നാപയോഹന്നാൻ പറയുന്നത്, ഞാനല്ല ക്രിസ്തു, അവനാണ് ക്രിസ്തു എന്നുള്ളതാണ്. ആ കാലത്ത് അത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ജനം അത് അന്ധമായി വിശ്വസിക്കുമായിരുന്നു. പക്ഷേ സ്നാപക യോഹന്നാൻ കാണിക്കുന്ന ഒരു ആർജവത്വമുണ്ട്. അത് ഞാനല്ല ക്രിസ്തു, അവനാണ് ക്രിസ്തു എന്ന് പറയാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ അനുസരണവുമാണ് നാം ഇവിടെ കാണുക. മൂന്നാമതായി അദ്ദേഹം ചെയ്യുന്നത് മണവാളിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനല്ല മണവാളൻ, മണവാളൻ കൂടെയുള്ളവനാണ് കൂടുതൽ സന്തോഷമുള്ളവൻ. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നിനക്ക് മണവാളനാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായി. അവസാനമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ക്രിസ്തു ചൈതന്യം, ക്രിസ്തുവിൻ്റെ അരൂപി എന്നിൽ വളരുമ്പോൾ, ക്രിസ്തുവിൻ്റെ ചിന്തകളുടെ, വാക്കുകളുടെ, പ്രവൃത്തികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ, എൻ്റെ അഹം എന്നിൽ കുറയുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുകയാണ്. സ്നാപയോഹന്നാനിലൂടെ നമ്മോട് സുവിശേഷം ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതങ്ങളിൽ പരിവർത്തനം വരുത്തുവാൻ. എപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളിൽ നാം പരിവർത്തനം വരുത്തേണ്ടത്? ക്രിസ്തു നമ്മിൽ വളരണം, ക്രിസ്തു ചൈതന്യം നമ്മിൽ ആഴപ്പെടണം, എന്നിലെ അഹം എന്നിൽ കുറയണം. ഞാനല്ല, അവനാണ് വലുത്. ആ വലിയ സത്യത്തെ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റണം. അവൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കണം. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ചെയ്തികളുടെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുക്കുമ്പോൾ, എൻ്റെ ആഗ്രഹങ്ങളെ എനിക്ക് നിഗ്രഹിക്കാൻ സാധിക്കുമ്പോൾ, ക്രിസ്തു ചൈതന്യം എന്നിൽ വ്യാപിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിക്കുവാൻ, നിനക്ക് എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയായി തീരുവാൻ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ദൗത്യം ലോകത്തിൽ പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ വചനം നമുക്ക് വിമോചനം നൽകട്ടെ. ആമേൻ.